सर കോഴിക്കോട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട വിദേശ വ്യാപാര ബന്ധങ്ങളും ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലടമുള്ള പ്രദേശമാണ് വടകര ഐതിഹാസികമായ സമരപോരാട്ടങ്ങളുടെ ഭൂമിയായ വടകരയെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ അംഗമാകാൻ കഴിഞ്ഞതിലുള്ള അഭിമാനവും ആഹ്ലാദവും രേഖപ്പെടുത്തുന്നു കോഴിക്കോട് ജില്ലയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രം എന്നാൽ ഈ പൗരാണിക ചരിത്ര പ്രാധാന്യത്തിനനുസരിച്ചുള്ള പുരോഗതിയും വികസനവും ഇനിയും കൈവരിക്കാൻ വടകരയ്ക്ക് സാധിച്ചിട്ടില്ല അതിനുള്ള വലിയ പരിഗണന ഈ സഭയിൽ നിന്ന് അഭ്യർത്ഥിക്കുകയാണ് കിലോമീറ്ററുകളോളമുള്ള വടകരയുടെ തീരദേശ ജനതയ്ക്ക് കടലാക്രമണ ഭീഷണിയിൽ നിന്ന് സുരക്ഷിതമായ ജീവിതം ഉറപ്പുവരുത്തുവാൻ ഇനിയും നമുക്ക് സാധിച്ചിട്ടില്ല വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യ വികസനം ഗതാഗത സൗകര്യം തുടങ്ങി സർവ മേഖലകളിലും വടകരയുടെ പുരോഗതി ഉറപ്പുവരുത്താൻ ഈ സഭയുടെയും സർക്കാരിന്റെയും സർവാത്മന പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് സർ ഒരു നിയമസഭാ അംഗം എന്ന നിലയിൽ ഏറെ ആഹ്ലാദകരമായ അനുഭവമാണ് ലക്ഷദ്വീപിന്റെ സ്വസ്ഥവും സമാധാനപൂർണവുമായ ജീവിതത്തിന് ജനാധിപത്യ അവകാശങ്ങൾക്കും വേണ്ടി ഐക്യകണ്ഠേനെ സഭ അവതരിപ്പിച്ച പ്രമേയം സർ നമ്മുടെ സംസ്ഥാനത്തും നിർഭയവും ജനാധിപത്യപരവുമായ പൊതുജീവിതം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സഹിഷ്ണുതയോടെ പുലർത്തുന്നതിനുള്ള ഉറപ്പുവരുത്തുന്നതിനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് സർ അപ്പോൾ മാത്രമേ നമ്മുടെ ഇത്തരം ഇടപെടലുകൾ ആത്മാർത്ഥവും അർത്ഥപൂർണവുമായി ചരിത്രം രേഖപ്പെടുത്തുകയുള്ളൂ സർ പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിനാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഈ നയപ്രഖ്യാപനം ഒട്ടും പുതിയതല്ല എന്ന് നിരാശാപൂർവം പറയേണ്ടി വരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയാണ് ഈ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഭരണപക്ഷം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷവും കേരളത്തിലെ വിവിധ ജനകീയ സമര പ്രസ്ഥാനങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ച കൃത്യമായി ചൂണ്ടിക്കാട്ടിയ നിരവധി വിമർശനങ്ങളുണ്ട് സർ അതിന്റെ ഒരു അതിൽ പുതിയ സർക്കാരിന്റെ നയം എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല സർ ഉദാഹരണത്തിന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ നയം ആ നയം തന്നെ എടുത്തു പരിശോധിച്ചാൽ നോക്കൂ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സർ നിരവധി നമ്മുടെ പുതിയ സർക്കാരിന്റെ നയം വ്യക്തമാക്കിയിട്ട് സർ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന ലോക്കപ്പ് കൊലകൾ വ്യാജ ഏറ്റുമുട്ടലുകൾ പിഞ്ചു പീഡന കേസുകൾ പോലും അട്ടിമറിക്കപ്പെട്ടത് ചെറുപ്പക്കാരുടെ മേൽ പോലും ചുമത്തപ്പെട്ട യു എ പി എ പോലുള്ള ഭീകരമായ നിയമങ്ങൾ തുടങ്ങിയ അപമാനകരമായ അനുഭവങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു സർ പുതിയ നയപ്രഖ്യാപനത്തിൽ പോലീസിന്റെ നയം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല സർ തീർച്ചയായിട്ടും ആ നയത്തോടുള്ള നിശിതമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു സർ ഈ സർക്കാരിന്റെ വികസന നയം എന്താണ് ആളുകളുടെ പുറന്തള്ളുകയും ഇരകളെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന നവ ലിബറൽ മൂലധന വികസനത്തിന്റെ വിശ്വസ്തരായ നടത്തിപ്പുകാരാണ് തങ്ങളെന്ന് ഈ സർക്കാർ നിർലജ്ജം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ കേരളയിൽ പോലുള്ള തികച്ചും ജനവിരുദ്ധമായ മൂലധന അധിഷ്ഠിതമായ ആയിരക്കണക്കിന് മനുഷ്യരെ കിടപ്പാടങ്ങളിൽ നിന്നും ആവാസ വ്യവസ്ഥകളിൽ നിന്നും പുറന്തള്ളി കേരളത്തിന്റെ തെക്കുവടക്കായി നിർമ്മിക്കാൻ പോകുന്ന ഈ അതിവേഗ റെയിൽ പദ്ധതി ഈ പദ്ധതി കേരളത്തിന്റെ അവശിഷ്ട പ്രകൃതി സമ്പത്തുകളെ പോലും നശിപ്പിക്കുമെന്നും കേരളത്തിന്റെ സാമ്പത്തിക പദ്ധതിക്ക് വലിയ പ്രായോഗികമല്ലെന്നും പൊതു ഖജനാവിന് കോടിക്കണക്കിന് രൂപ ബാധ്യത വരുത്തുമെന്നും ഇടതുപക്ഷ സഹയാത്രികൾ ഉൾപ്പെടെ ആർ വി ജി മേനോനെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സർ 65,000 കോടി രൂപ കേരളയിൽ പദ്ധതിയുമായി മുന്നോട്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് സർ 1,082 ഹെക്ടർ ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് സർ 20,000-ൽ അധികം കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഒരു പദ്ധതി ഈ പദ്ധതി ആർക്കു വേണ്ടിയിട്ടാണ് സർ കോഴിക്കോട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് 4 മണിക്കൂർ കൊണ്ട് എത്താൻ വേണ്ടിയിട്ട് ആരാണ് സർ ഇവിടെ താല്പര്യം കാണിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണോ സർ ഈ പാവങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല സർ അതോടൊപ്പം ഇവിടുത്തെ വികസനത്തിനെല്ലാം ഒരു മാന്ത്രിക കുടം പോലെ കിഫ്ബിയെ അവതരിപ്പിക്കുകയാണ് സർക്കാർ ഈ സർക്കാരിന്റെ വരുമാന സ്രോതസ് കണ്ടെത്തിയ മേനിപറച്ചിലാണ് കേരളത്തിന്റെ വൻ കടക്കെണിയിൽ തള്ളുന്ന കിഫ്ബിയെ കഴിഞ്ഞ സർക്കാരും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഈ സർക്കാരും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സർ പുതിയ വരുമാന സ്രോതസ് അല്ല എത്രയോ വർഷങ്ങളായി കേരളത്തിന്റെ നികുതി വരുമാനം അടക്കം ആഗോള ധനകാര്യ ശക്തികൾക്ക് വൻ പലിശയ്ക്ക് പണയപ്പെടുത്തിയ വായ്പാക്കിണിയാണ് കിഫ്ബി എന്ന് തുറന്നു പറയാൻ തയ്യാറാകാത്ത ഈ നയപ്രഖ്യാപനം തീർച്ചയായും വഞ്ചനാകരമാണ് സർ സർ ഗീതാ ഗോപിനാഥിനെ പോലുള്ള വേൾഡ് ബാങ്ക് സാമ്പത്തിക വിദഗ്ധരെ ഉപദേശികളാക്കുന്ന സർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയെടുക്കുന്നവരെ വിപ്ലവം പോലെ ആഘോഷിക്കുന്ന എങ്ങനെയാണ് സർ ഇടതുപക്ഷ സർക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക
സാർ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഭൂരിഭാഗവും സമയവും ചെലവഴിച്ചത് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനാണ് സാർ നമ്മുടെ ആരോഗ്യ മേഖലയിൽ പതിറ്റാണ്ടുകളായി വിവിധ സർക്കാരുകളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് നമുക്ക് മുന്നേറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ രണ്ടാം ഘട്ട വ്യാപനം ഭയാനകമാണ് സാർ കേരളത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോവിഡ് വ്യാപനത്തിൽ അതിന്റെ മരണനിരക്കിലും കേരളം ഒന്നാം സ്ഥാനത്തേക്ക് അതല്ലെങ്കിൽ മുൻപന്തിയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് സാർ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോവിഡിന്റെ മരണസംഖ്യയിൽ കാണുന്ന അവ്യക്തത സാർ പരിശോധിക്കപ്പെടേണ്ടതാണ് സാർ കണക്കുകൾ കുറച്ചു കാണിച്ച് അർഹമായ ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് അപ്രാപ്യമാക്കുന്നതിന്റെ കാരണവും പരിശോധിക്കപ്പെടേണ്ടതാണ് സാർ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് സാർ ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്നത് സാർ പഞ്ചായത്തുകളുടെ ഫണ്ടിന്റെ അഭാവം വലിയ തോതിൽ ഇതിന് ഏകോപനത്തിന് പ്രയാസമുണ്ടാക്കുന്നുണ്ട് സാർ പഞ്ചായത്തുകൾക്ക് ഇതിന്റെ വലിയ ബാധ്യതകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാർ എഫ് എൽ സിറ്റികളുടെ പ്രവർത്തനം സജ്ജമാണ് പക്ഷേ അവിടെ ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും വലിയ തോതിലുള്ള പരിമിതമുണ്ട് സാർ ഈ ലോക്ക്ഡൌൺ കിറ്റ് വിതരണവും അതുപോലെ തന്നെ വളണ്ടിയർ സേവനവും ഒക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് സാർ ഉണ്ടായത് ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായമാണ് വേണ്ടത് സാർ ഈ നയപ്രഖ്യാപനത്തിന്റെ പ്രസംഗത്തിൽ ലഹരിമുക്ത കേരളത്തെ കുറിച്ച് വാചാലമാകുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് സാർ കാരണം മദ്യം ഉപയോഗം കുറയ്ക്കാൻ വിൽപ്പനശാലകൾ കുറയ്ക്കുക എന്ന സാമാന്യ തത്വം പോലും ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം അട്ടിമറിക്കപ്പെട്ടു സാർ പുതിയ പൂട്ടിയ മദ്യശാലകൾ തുറക്കുകയും പുതിയ മദ്യശാലകളും ബാറുകളും ഇഷ്ടം പോലെ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് എങ്ങനെയാണ് സാർ ഒരു സർക്കാരിന് മദ്യവിമുക്ത കേരളം സൃഷ്ടിക്കാൻ വേണ്ടി കറിയുക സാർ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികളുടെ ലഹരി സാന്നിധ്യം വ്യാപകമാവുകയാണ് സാർ ആശങ്കാജനകമായ ഇക്കാര്യത്തിൽ തിരുത്തിയാൽ മാത്രമേ മദ്യവിമുക്ത കേരളം എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായി പാലിക്കാൻ വേണ്ടിയോ അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണുനീരിനെ വില കൽപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാത്രമേ കഴിയൂ സാർ സാർ നമ്മുടെ മനുഷ്യരുടെ നിരവധി വിഷയങ്ങൾ ആ രൂപത്തിൽ കാണാൻ വേണ്ടിയിട്ട് സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ഖേദത്തോടുകൂടി അറിയിക്കുകയാണ് സാർ സാധാരണ മനുഷ്യന്റെ നന്മയ്ക്ക് മുഖം കൊടുക്കാത്ത സർക്കാർ നയപ്രഖ്യാപനത്തിനോട് വിയോജിക്കേണ്ടി വരുന്നു സാർ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക